പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ നിക്കാഹാണ് നടന്നത്. വരൻ ബാംഗ്ലൂരിലും വധു കാനഡയിലും. ഇതെന്തൊരു കാലം! എല്ലാം ഓൺലൈനിലല്ലേ? ക്ലാസ്സുകൾ ഓൺലൈനിൽ നടക്കുന്നു, മറ്റുള്ള എല്ലാ പരിപാടികളും ഓൺലൈനിൽ, മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഓൺലൈനിൽ, മാധ്യമങ്ങളിൽ എല്ലാം ഓൺലൈൻ വഴി നടക്കുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് നിക്കാഹും ഓൺലൈൻ ആയിക്കൂടാ? അതുകൊണ്ട് നിക്കാഹും ഓൺലൈനിൽ തന്നെ നമുക്ക് നടക്കാം, ഏതായാലും കോവിഡ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചില കുബുദ്ധികൾ ഇവിടെ നടത്തിയത് അത് തീരെ അതിനോട് യോജിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം വിവാഹം അത് ഒരു പവിത്രമായ ചടങ്ങാണ് ഇസ്ലാം. അതൊരു കുട്ടിക്കളിയായിട്ട് ഒരിക്കലും അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം ആ നിക്കാഹ് നടക്കുന്ന സമയത്ത് അതിലേക്ക് 5 ഘടകങ്ങളാണ് ഉള്ളത്. 1 വരൻ, 2 വധു, അതിനെ സാക്ഷിയായി നിൽക്കേണ്ട 2 ആളും, 4 പേരായി. 5-ാമത് സ്വീഹ, വാചകം, അവർ ഉരവിടേണ്ട വാചകങ്ങൾ. അങ്ങനെ 5 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സാക്ഷികളായി വരുന്ന, കാണുന്ന ആൾക്കാർ, ഇവിടെ സാക്ഷി നിൽക്കുന്നവർ, അവർ ഒരിക്കലും സാധാരണക്കാരായിരിക്കൂടാ. അവർക്ക് 2 ഷർത്തുകളുണ്ട്, അവർക്ക് 2 നിബന്ധനകളുണ്ട്. അവർ കാണുന്നവരായിരിക്കണം, കേൾക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ സാക്ഷികൾ കാണുന്നവരും കേൾക്കുന്നവരാണോ? യഥാർത്ഥത്തിൽ അവർ ഓൺലൈൻ മുഖേന കാണുക എന്ന് പറഞ്ഞാൽ, കേൾക്കുക എന്ന് പറഞ്ഞാൽ, അത് കണ്ണാടിയിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അവരുടെ തടി തന്നെ കാണേണ്ടത്. അങ്ങനെയാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. ഇത് നേരിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഓൺലൈനിലൂടെ ഒരു വലിയ പോരായ്മയായി തോന്നുന്നത്. ഇനി ശർവാനി ഇമാമ് പറഞ്ഞിട്ടുണ്ട്, ഇരുട്ടത്ത് നിക്കാഹ് നടക്കുന്ന സമയത്ത്, 2 സാക്ഷികൾ കാണാതെ സമയത്ത് അത് സ്വഹീയാവുകയില്ല എന്ന് പറഞ്ഞതും നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഏതായാലും നിക്കാഹ് നടക്കുന്ന സമയത്ത് ഈജാബ് എന്ന് പറയുന്നത്, അതായത് കെട്ടിച്ചു തന്നു, മഹറിന് പകരമായിട്ട് കെട്ടിച്ചു തന്നു എന്ന് പറഞ്ഞതിന് ഉടനെ അവിടെ കബൂല് നടക്കണം. അപ്പം ആ കബൂല് നടക്കേണ്ടത് വളരെ പെട്ടെന്ന്, കബിൽത്തു എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്നാണ് നടക്കേണ്ടത്. ഈ ഓൺലൈൻ ആയതുകൊണ്ട് ഇതിനൊക്കെ എത്രമാത്രം സാധ്യതയാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇസ്ലാം കാലത്തിനൊത്തല്ലേ സഞ്ചരിക്കുന്നത്? കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന ഒരു മതമല്ലേ ഇസ്ലാം? അതുകൊണ്ട് ഓൺലൈനിലൂടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ അവരോട് പറയാനുള്ളത്, ഇവിടെ ഇതിനെല്ലാം ഉത്തരമുണ്ട് സഹോദര. കാരണം വധുവിൻ്റെ വലി ആരാണോ ഇവിടെ വരുന്നത്, ആ വലിയിനെ വക്കാലത്ത് ചെയ്യാം, ഏൽപ്പിച്ചു കൊടുക്കാൻ, അത് ഓൺലൈനിലാക്കിക്കൂടെ? അപ്പോൾ എല്ലാം സൗകര്യമായി. അതുപോലെ തന്നെ ഓൺലൈനിൽ വരനും ഇങ്ങനെ വക്കാലത്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ എല്ലാം സുഖമായി. ഏത് നാട്ടിലാണെങ്കിലും ഈ ഓൺലൈനിലൂടെ നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ബദൽ സംവിധാനമായി ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് ഇത് എത്രമാത്രം യോജിക്കുന്നു എന്ന് നമുക്ക് യുക്തിപരമായി തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇങ്ങനെ എല്ലാം ഓൺലൈനിലാക്കി അവസാനം നിസ്കാരം തന്നെ ഒരാൾ ഇമാമായി നിൽക്കുന്ന സമയത്ത് അത് ഓൺലൈനിൽ ഇമാമും മഅ്മൂമും എവിടെയെങ്കിലും നിൽക്കും, എന്നിട്ട് ഓൺലൈൻ ആണെന്ന് പറയും. ഇങ്ങനെ എല്ലാം ഓൺലൈനിലായതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാം ഒരു മാറ്റം സംഭവിക്കൽ, എല്ലാത്തിലും മുമ്പില്ലാത്ത വിധം പുതിയ വിദഗത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു മാറ്റം സംഭവിക്കൽ, അത് ഒരു യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിനോടോ ഇസ്ലാമിക ആശയങ്ങളോടോ ഒരിക്കലും യോജിച്ചതല്ല എന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ കളങ്കം വരാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.